കഴിച്ചു നോക്കട്ടെ നല്ല മധുരം ഉണ്ടോ നോക്കാം അതിന് മുകൾ ഭാഗത്ത്. അന്യാവല്ലോ സത്യം പറഞ്ഞാ ഇതിലിട്ട് കത്തിക്കാൻ തോന്നല്ല എനിക്ക്. നല്ല ടേസ്റ്റ്. അയ്യോ അമ്മച്ചാമരെ എന്തായാലും കത്തിക്കേണ്ടി വരും. സത്യമാരെ അച്ചമാരെ ടേസ്റ്റ് ചെയ്തിട്ട് കത്തിക്കാൻ തോന്നല്ല, പക്ഷെ കത്തിച്ചേ തീരും. അമ്മച്ചാമരെ നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് കമ്പിത്തിരി ഓരോ പാക്കറ്റിലുള്ള കമ്പിത്തിരി ഈ മോൾ ഭാഗത്തേക്ക് ഒന്ന് കുത്തി നിർത്താം. നമുക്കിത് ഓരോ പാക്കറ്റ് പൊട്ടിക്കാം. ദേ ഇതേപോലെ എടുക്കാതെ കണ്ട് ഇവിടെ ഒന്ന് കുത്തി നിർത്താട്ടാ, കുത്തി നിർത്താം. ഇനി അടുത്ത പാക്കറ്റ് പൊട്ടിക്കുക, അതുപോലെ തന്നെ കുത്തി നിർത്താം. ദേ ചേർത്ത് ചേർത്ത് കുത്തി നിർത്തണേ, എന്നാലാണോ നന്നായിട്ട് അങ്ങ് കത്തുള്ളൂ. ചില കമ്പിത്തിരിയൊക്കെ വളഞ്ഞിരിക്കുന്നുണ്ടല്ലോ. ഇതെന്ത് ഇസഡോ, ഇസഡ് പോലെയൊക്കെ വളഞ്ഞിരിക്കുന്ന കമ്പിത്തിരി. ഓ ഇപ്പം തല തിരിഞ്ഞ് പോയി എന്ന് പറഞ്ഞു. നമുക്ക് ഈ 200 കമ്പിത്തിരി ഇതേപോലെ തന്നെ ഒന്ന് കുത്തി നിർത്താട്ടോ. കമ്പിത്തിരി നമ്മളിത് ഇവിടെ കുത്തി നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തണ്ണിമത്തൻ്റെ മുകളിൽ കുത്തി നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കത്തിച്ച് കൊടുക്കണം. അപ്പോൾ ഗൈസ് നമുക്ക് കത്തിക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആദ്യം തന്നെ ഒരു ചെറിയൊരു കമ്പിത്തിരിയിൽ കത്തിച്ചിട്ട് വേണം നമുക്കിത് ഇതിലേക്ക് ആ തീ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്കിത് ഇത് കത്തിക്കാം ആദ്യം. ഔ ഗൈസ് കൈമ്പുള്ളി ഗൈസ് നമ്മുടെ കമ്പിത്തിരി കത്തിയതേ. ഇത് കത്തിക്കാൻ പോവാണ്, ഇത് ഫുള്ളും കത്തിക്കാൻ പോവാണ്. Guys, okay? Ombo. Ombo, guys. Pullum kattikkan povana. Guys, okay? Ombo. Ombo, guys. Guys, okay? Ombo. ഫുള്ളും കത്തിക്കാൻ പോണ്. ഗൈസ് ഓക്കെ ഓംബോ ഓംബോ ഗൈസ് നോക്കി നോക്കി എന്റെ പൊന്നെ.
നോക്ക് ഗൈസ്, എന്നെ ചൂടാ നോക്കിയ ഗൈസ്, ഒമ്പോ അതിന്റെ ഉള്ളിലൊക്കെ നോക്കിയ ഒമ്മാതിരി ചൂടിട്ടോ. മച്ചന്മാരെ കിട്ടുമായിരുന്നു കേട്ടോ നമ്മുടെ തണ്ണി വത്തലിൽ വെച്ച് നമ്മൾ കമ്പിത്തിരി കത്തിച്ചത്. ഗൈസ് ഞാൻ വിചാരിച്ചു മാക്സിമം ഒരു 10 സെക്കൻഡ് എങ്കിലും ഇങ്ങനെ കത്തി നിക്കുമെന്നാണ്. ഇത് 10 സെക്കൻഡ് പോയിട്ട് അതിന് പകുതിയുടെ പകുതി പോലും ഉണ്ടായില്ല. ഏകദേശം ഒരു 3-4 സെക്കൻഡിനുള്ളിൽ നമ്മുടെ കമ്പിത്തിരി 200 കമ്പിത്തിരി ചടപടെ ചടപടെ എന്ന് കത്തി തീർന്നു കേട്ടോ. എന്നെ കത്തലായിരുന്നു ഒന്നിയ പൊന്നെ, ഞാൻ ഒട്ടും പ്രതീക്ഷയിൽ ഇത്ര സെറ്റായിട്ട് കത്തുന്നു കേട്ടോ. ഞാൻ അടുത്ത ഇച്ചിരി മാറി, ഒരു 2 മീറ്റർ മാറി വന്നത്, അന്നിട്ടും എൻ്റെ മേത്തേക്ക് അന്യ ചൂടായിരുന്നു കേട്ടോ. ആ കത്തി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ കമ്പിത്തിരിയിൽ മുഴുവൻ ഒരു ചുട്ടു പഴുത്തിട്ട് ഒരു റെഡ് കളറില്ലേ, ആ കളറായിരുന്നു കേട്ടോ, പെടയായിരുന്നു. പിന്നെ നമ്മൾ ആ കമ്പിത്തിരി കത്തിച്ചുകൊണ്ടാണ് തോന്നുന്നത് തണ്ണിമത്തിൻ്റെ സൈഡ് ഭാഗമൊക്കെ ചെറുതായിട്ട് വാടിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, അത്രയ്ക്കും ചൂടുണ്ടായിരുന്നു. അപ്പം മച്ചന്മാരെ നല്ല രസമായിരുന്നു. പിന്നെ ഇത് കുട്ടികൾ ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കരുത്, 1-2 കമ്പിത്തിരി കത്തിക്കുന്ന പോലെ എല്ലാ 10-200 രൂപയൊക്കെ ഒരുമിച്ചിട്ട് കത്തിയ അന്യ ചൂടുന്നുണ്ട്, അന്യ ചൂടായിരുന്നു. എന്നാലും പേടിയായിരുന്നു, നല്ല രസം തന്നെയായിരുന്നു ഇങ്ങനെ കത്തി ഇങ്ങനെ മുകളിലൊക്കെ പൊങ്ങണ കാണാൻ കേട്ടോ. അപ്പം മച്ചന്മാരെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെടില്ല ധാരാട്ടം ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ എന്ത് തന്നെയാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഫ്രണ്ട്സ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.